കെ പി യോഹന്നാൻ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കെ പി യോഹന്നാൻ ഉടമസ്ഥതയിലുള്ള ബിലീവേഴ്സ് ചർച്ചുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി സിബി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സിബി ഇപ്പോൾ കെ പി യോഹന്നാന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ ചർച്ച സ്ഥലങ്ങളുടെ ഉടമയായ കെ പി യോഹന്നാന് ആദായ നികുതി വകുപ്പാണ് ഇപ്പോൾ നോട്ടീസ് അറിയിക്കുന്നത്. ഈ തിങ്കളാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി യോഹന്നാന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ഈ ബിലിവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളെല്ലാം തന്നെയും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ സംസ്ഥാനത്തിനകത്തും പുറത്തുമായ എല്ലാം തന്നെയും റെയ്ഡ് നടത്തുകയും ഏകദേശം 15 കോടിയിലധികം തുക അനധികൃതമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഇത് ഇത്തരത്തിൽ ഇതിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഏകദേശം ഈ വിദേശത്തു നിന്നും 6000 കോടി രൂപയിലധികം ഒരു വരുമാനം അല്ലെങ്കിൽ വിദേശത്തു നിന്നും ഇവർ കൈപ്പറ്റി എന്നതാണ്. ഇതെന്തായാലും ഈ എഫ് സി ആർ എ നിയമ ലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ള എല്ലാം അടക്കമുള്ള അതായത് ഇത് ഇപ്പൊ പ്രധാനമായും ഇതിൽ പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ഈ റെയ്ഡിൽ ശേഖരിച്ച നിരവധി ഡേറ്റ വകുപ്പെല്ലാം തന്നെയും പ്രത്യേക ടീമിന്റെ നേതൃത്വത്തിലെല്ലാം തന്നെയും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ഈ ബിലിവിഷത്തിന്റെ കീഴിൽ ആശുപത്രികൾ അതോടൊപ്പം തന്നെ സ്കൂള് കോളേജ് ട്രസ്റ്റ് എന്നിങ്ങനെ നിരവധി ഇടങ്ങളുണ്ട്. കൂടാതെ ഇവരെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ റെയ്ഡ് ഒരേ സമയം നടത്തിയത്. ഈ റെയ്ഡിലാണ് ഇത്തരത്തിൽ വലിയ തുക കണ്ടെത്തിയിരിക്കുന്നത്. ഈ 6000 കോടി രൂപ അധികം കാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലാണ് ടാക്സ് ഇല്ലാതെ ഇത്തരത്തിൽ വിദേശത്തു നിന്നും ഇവർ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ ഒരു വിദേശ പണം ലഭിച്ചതിന്റെയും ഇത് ചെലവഴിച്ചതിന്റെയും വിശദാംശങ്ങളെല്ലാം തന്നെയും നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നൽകിയ ഈ ഒരു കണക്കുകളിലും ചില കൃത്യം അല്ലെങ്കിൽ ഈ നികുതി റിട്ടേൺ സമർപ്പിച്ച രേഖകൾ അടക്കമെല്ലാം തന്നെയും പരിശോധിച്ചപ്പോൾ ഇവയെല്ലാം തന്നെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നും ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഇതിന്റെ ഉടമസ്ഥനായ കെ പി യോഹന്നാനോട് ഈ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ഒരു വിലയിരുത്തൽ ഇത് ഏകദേശം 6000 കോടിയിലധികം രൂപ വിദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിലാണ് ലഭിച്ചത് ഇത് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇത് മറ്റേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് മറ്റെല്ലാം തന്നെയും ഇത് ഈ പണം ചെലവഴിച്ചു എന്നുള്ളതാണ് അല്ലെങ്കിൽ അനധികൃതമായി പണം മറ്റു രീതിക്കെല്ലാം തന്നെ സമ്പാദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇത് അതുകൊണ്ട് തന്നെ എഫ് സി ആർ എ നിയമലംഘനം ഉൾപ്പെടെ ഇതിലുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത്. ഏതായാലും ഈ കെ പി യോഹന്നാന് തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടതാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. പൂജ